നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫേസ്ബുക്ക് ലൈവിലെത്തി പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് തവനൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും ചാരിറ്റി പ്രവർത്തകനുമായ ഫിറോസ് കുന്നുംപറമ്പിൽ. വ്യക്തിപരമായ അപവാദ പ്രചരണം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഫിറോസ് ലൈവിൽ എത്തിയത്. പോളിംഗ് ബൂത്തിലേക്ക് കടക്കാനായി ഇനി രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ തൻ്റെ പേരിലുള്ള ശബ്ദരേഖ പ്രചരിപ്പിക്കുന്നവർ ഇത് ചെയ്യുന്നത് വളരെ മോശം പ്രവണതയാണെന്നും തനിക്കും ഭാര്യയും മക്കളും കുടുംബവുമുണ്ടെന്ന് ഓർക്കണമെന്നുമാണ് ഫിറോസ് പറയുന്നത്. കള്ളനാണ്, പെണ്ണു പിടിയനാണ് എന്ന രീതിയിൽ പ്രചരണം നടത്തുമ്പോൾ തന്നെ വ്യക്തിപരമായി ഇല്ലാതാക്കാനേ അതിലൂടെ സാധിക്കുമെന്നും അതിലൂടെ തന്നെയും തൻ്റെ കുടുംബത്തെയും നശിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ തവനൂരിലെ ജനങ്ങൾ കാണുന്നുണ്ട്. തൻ്റെ ഉമ്മയും ഭാര്യയും മക്കളുമൊക്കെ ഫോണിലൂടെ വിളിച്ച് പൊട്ടിക്കരയുകയാണിപ്പോൾ. ഒരു സ്ഥാനാർത്ഥിയായി എന്നതിൻ്റെ പേരിൽ ഇത്രമാത്രം ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും 10 വർഷത്തോളം മണ്ഡലം ഭരിച്ചവർ വികസന കാര്യങ്ങൾ വേണം പറയാനെന്നും ഫിറോസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപവാദ പ്രചരണത്തിന് തവനൂരിലെ ജനം മറുപടി നൽകുമെന്നും ഫിറോസ് ഓർമ്മിപ്പിച്ചു. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ സൈബർ വിങ്ങും നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ, സോഷ്യൽ മീഡിയയിലൂടെ ഇല്ലാ കഥകൾ പടച്ചുവിടുക, അല്ലെങ്കിൽ അതുപോലെ പല രീതിയിൽ നടന്ന വോയിസുകൾ എഡിറ്റ് ചെയ്ത് വിട്ട് തനിക്കെതിരെ മോശമായി പ്രചരിപ്പിക്കുക എന്നത് വളരെ ഹീനമായ ഒരു പ്രവണതയാണെന്നും ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലെന്നുമാണ് ഫിറോസ് പറയുന്നത്. ഫിറോസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 6 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ താൻ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പാവപ്പെട്ട രോഗികളും ആരോരുമില്ലാത്ത ആളുകളെയും ചേർത്ത് പിടിച്ചാണ് താൻ മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് തനിക്ക് കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഈ സ്ഥാനാർത്ഥിത്വത്തെ കണ്ടിട്ടുള്ളത്. ഇതിലൂടെ കുറേയധികം ആളുകൾക്ക് കൂടുതലായി നന്മ ചെയ്യാൻ സാധിക്കുമെന്ന ലക്ഷ്യത്തിലൂടെയാണ് വന്നത്. ഒരുപക്ഷെ ഒരു സ്ഥാനാർത്ഥിയായി എന്നതിൻ്റെ പേരിൽ ഇത്രമാത്രം ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും ശരിയല്ല. കാരണം തനിക്കും ഒരു ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. നിങ്ങൾ ഈ രീതിയിലൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ 10 വർഷമായി മണ്ഡലം ഭരിച്ചേ ആളുമല്ലേ. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ വികസന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് വേണം പറയാൻ. എന്തെങ്കിലും ആശയപരമായിട്ടൊന്നും പറയാനില്ലെങ്കിൽ അത് ഒഴിവാക്കുകയും വേണം. അല്ലാതെ ഫിറോസ് കുന്നുംപറമ്പിൽ കള്ളനാണ്, പെണ്ണുപിടിയനാണ് എന്ന രീതിയിൽ പ്രചരണങ്ങൾ നടത്തുമ്പോൾ തന്നെ വ്യക്തിപരമായി ഇല്ലാതാക്കാനേ സാധിക്കുകയുള്ളൂ. കാരണം മത്സര രംഗത്തേക്ക് വരാത്ത സമയം വരെ ഫിറോസ് കുന്നുംപറമ്പിലിനെതിരെ ആരോപണങ്ങളോ പരാതികളോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോയ താൻ ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ ഈ രീതിയിലേക്ക് അപമാനപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി തവനൂരിലെ ജനങ്ങൾ തരുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. വലിയ വിഷമത്തോടു കൂടിയാണ് ഇത് പറയുന്നതെന്നും ദയവ് ചെയ്ത് ഇങ്ങനെ ആക്രമിക്കരുതെന്നും നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞോ, ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം പറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ തന്നെ വ്യക്തിപരമായി ആക്രമിക്കരുതെന്ന അപേക്ഷയുമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പരാജയം ഉറപ്പായ കെ ടി ജലീലും കൂട്ടരും അവസാനത്തെ അടവെന്ന നിലയിലാണ് വ്യാജ ശബ്ദരേഖ ഇറക്കിയതെന്നും തവനൂർ മണ്ഡലം യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ആരോപിച്ചു കഴിഞ്ഞു. ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. യു ഡി എഫ് ചെയർമാനായിട്ടുള്ള ഇബ്രാഹിം മുതൂർ, കൺവീനറായിട്ടുള്ള സുരേഷ് പുൽപ്പാക്കര എന്നിവരാണ് പരാതി സമർപ്പിച്ചത്. ഇടതുപക്ഷം നീചമായ നടപടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനിയും ശക്തമായി നേരിടുമെന്നും കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.